നമസ്കാരം, ഞാൻ സനാറാം. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഒരു ഫ്രസ്ട്രേഷൻ വരും. സോ ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. വേറൊരാളെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആവണം, ഇവരെപ്പോഴും നമ്മൾ അവിടെ എത്തണം, ഇതൊക്കെ മേടിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം ഇൻസ്പയർ ആവണം. നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്തു പോയെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ എത്തണമെന്ന് വിചാരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തത്തില്ല. പക്ഷേ കുറേ ആൾക്കാരിന് ഈ കമ്പയർ ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. ഇതൊരു ഹ്യൂമൻ നേച്ചറാണ് നമുക്ക് പറയാം. ഒരാളെ കാണുമ്പോൾ നമുക്കിത് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കും. ആ വിഷമം മാറ്റിയിട്ട് ഒരു ഇൻസ്പിറേഷൻ അവിടെ കൊണ്ടുവന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിന് പോകാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. അതെന്താണെന്ന് വെച്ചാൽ, വേറൊരാളെ കണ്ടിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ്, സേവ് ചെയ്യണം. ചെറിയ എമൗണ്ട് ആണെങ്കിലും ഉറപ്പായിട്ട് സേവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്തിനാ സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എനിക്ക് വയ്യാണ്ടായി, അതുകൊണ്ട് എനിക്ക് ഓഫീസ് വരാൻ പറ്റുന്നില്ല. അപ്പം നെക്സ്റ്റ് മന്ത് സാലറി കുറവായിട്ട് കിട്ടും, ഈ മന്ത് മെഡിക്കൽ എക്സ്പെൻസും ഉണ്ടാവും. സോ ഓൺ ദ ഹോൾ പൈസയുടെ പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് വരും. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ചെങ്കിലും സേവിങ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മറിയാക്കി ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു 10,000 സാലറി എങ്കിൽ ഒരു 500 എങ്കിലും നമുക്ക് സേവിങ്സ് ആയിട്ട് എടുത്ത് വെക്കണം. സോ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സേവിങ്സ് തുടങ്ങണം. സാലറി എത്ര ആയാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും സേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്യണം. നമ്മൾ ആൾക്കാർ മേ ബി സ്റ്റിഞ്ചി ആണെന്ന് പറയും, പക്ഷേ കുഴപ്പമില്ല. അറ്റ് ടൈംസ് നമ്മളുടെ ഫ്രണ്ട്സോ കലീഗ്സോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നൊരു ടെൻഡൻസി വരും, നമുക്കത് തോന്നും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റസും വേറെയാണ്, നമ്മളുടെ വേറെയാണ്. സോ തോട്ട്ഫുൾ സ്പെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നീഡും വോണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, നീഡാണെങ്കിൽ നമ്മളുടെ നെസസിറ്റി, നോ പറയാൻ പറ്റില്ല, പക്ഷേ വോണ്ട് ആണെങ്കിൽ നമുക്ക് നോ പറയാൻ പറ്റും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി നെക്സ്റ്റ് ലെവലിന് പോകാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, ഏർണിങ്സ് മസ്റ്റ് ആണ്. ഇപ്പം നമുക്ക് ജോലിയില്ല, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല, കിട്ടിയ ജോലി നമ്മൾ ചെയ്യണം. ഓൺ ദ അതർ സൈഡ്, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്യാൻ അസ്യൂം ചെയ്യാം, ബിസിനസ്സിലിരുന്ന് ആവശ്യത്തിന് പൈസ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സൈഡിൽ ഒരു ജോലി തുടങ്ങണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഏർണിങ്സിന് കൂട്ടുന്നത്. സോ ഇങ്ങനെ കൂട്ടുമ്പോൾ നമ്മളുടെ ഡ്രീംസും ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളുടെ നാലാമത്തെ പോയിന്റ്. അതെന്താണെന്ന് വെച്ചാൽ, ഏർണിങ്സ് മസ്റ്റാണ്, ഇൻകം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് വേണം. അഞ്ചാമത്തെ പോയിന്റ്, പാസീവ് ഇൻകം. ഒരു മെയിൻ സ്ട്രീം ജോലി വെച്ചിട്ട് ഇതിൻ്റെ സാലറി എനിക്ക് മതിന് നമ്മൾ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സോ പാസീവ് ഇൻകംസ് വേണം, ലൈക്ക് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻകം. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വൽ ഓഫീസിൽ കോണ്ടന്റ് റൈറ്റർ ആയിട്ട് ജോലി ചെയ്യുക. സോ ഓഫീസിൻ്റെ ജോലി മാത്രമല്ല, അത് ഫ്രീലാൻസിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻകം കിട്ടും. ഇങ്ങനെ സൈഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്നാണ് പാസീവ് ഇൻകം എന്ന് പറയാറ്. സോ നമ്മളുടെ ഫിഫ്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ പാസീവ് ഇൻകംസ് കണ്ടെത്തിയിട്ട് കുറച്ചും കൂടെ നമ്മളുടെ ഏർണിങ്സ് കൂടുതലാക്കണം. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എന്നും എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇത് നടക്കില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കാൻ പാടില്ല. ഈ പൈസ എങ്ങനെ നമ്മൾ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇത് ചെറിയ സ്റ്റെപ്സ് ആണ്, ഇത് നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ കുറേ ഫിനാൻസ് റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, ലോൺസ് റിലേറ്റഡ്, ഫാമിംഗ് റിലേറ്റഡ്, ഇങ്ങനെ കുറേ കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് സനാറാം സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. വിൽ ക്യാച്ച് അഗെയിൻ ഇൻ ദ നെക്സ്റ്റ്. അൻടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.